ഹലോ ഫ്രണ്ട്സ്, മാമലക്കണ്ടത്തേക്ക് ഒരു ബൈക്ക് റൈഡ് പോയപ്പോഴാണ് മാമലക്കണ്ടം മാങ്കുളം ഫോറസ്റ്റിനകത്തൂടെയുള്ള റൂട്ട് ഈടായിട്ട് ഹൈക്കോടതി പ്രത്യേക വിധി പ്രകാരം ഓപ്പണാക്കിയെന്ന് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ പിന്നെ ആ വഴിയൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു നേരെ അങ്ങോട്ട് വിട്ടു. ആ വഴി എന്ന് പറയുമ്പോൾ നമ്മളെ മാമലക്കണ്ടം ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലൂടെയുള്ള റോഡിലൂടെ ഏകദേശം 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് എലുമ്പാശ്ശേരി ചെക്ക് പോസ്റ്റിൽ എത്താൻ കഴിയും. ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞ ബൈക്ക് അവർ കടത്തിവിടില്ല, 4x4 വെഹിക്കിളാണെങ്കിൽ കടത്തിവിടും. കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞ ആന ശല്യവും മറ്റു മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ട്, പിന്നെ റേഞ്ച് പ്രോബ്ലം കാരണം അവർക്ക് അവിടെ എത്തിപ്പെടാനൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അവർ തിരിച്ചയച്ചു. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ മാങ്കുളത്തേക്ക് പോകാം. മാങ്കുളത്തേക്ക് നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരാണെങ്കിൽ അധികം ചെക്കിംഗ് ഒന്നുമില്ല, വരാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അവർ സമയം പറഞ്ഞു രാവിലെ നിങ്ങൾ വരണം, ഉച്ചയ്ക്ക് ശേഷം അവിടുന്ന് പുറപ്പെടുകയാണെങ്കിൽ ആനയുടെ ശല്യം പിന്നെ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു. പിന്നെ നേരെ മാങ്കുളത്തേക്ക് വെച്ചിട്ടു. മാങ്കുളത്തേക്ക് ഫോറസ്റ്റ് വഴി അല്ലാതെ പോവുകയാണെങ്കിൽ ഏകദേശം 45 കിലോമീറ്ററോളം വരും. മാങ്കുളത്ത് നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഏകദേശം 2 കിലോമീറ്റർ കഴിഞ്ഞാൽ പെരുമ്പങ്കത്തുനിന്നൊരു ജംഗ്ഷനിലെത്തും. അവിടെ നിന്നാണ് നമ്മൾ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ പുതിയ പാലം കിട്ടും. ആ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ സബ്സ്റ്റേഷൻ കാണും. മാങ്കുളം സബ്സ്റ്റേഷനാണ് അത്. അങ്ങോട്ട് എത്തേണ്ട അതിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിലൂടെ ഒരു ചെറിയ പാലമുണ്ട്. ആ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോറസ്റ്റിനകത്തായി. റോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, നല്ല റോഡാണ്. കുറച്ച് പോകുന്ന കഴിഞ്ഞാൽ പിന്നെ ചെറിയ വീടുകളും ആളുകളൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ പക്ക ഓഫ് റോഡാണ്, നമ്മൾ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങളധികം ബൈക്ക് റൈഡേഴ്സിനെ ഒന്നും കണ്ടില്ല ഒരാളെ പോലും. എനിക്ക് തോന്നുന്നു സമയം ലേറ്റായത് കാരണം തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തിവിടാത്തത് കൊണ്ടും. ഞങ്ങൾ പോകുമ്പോൾ ഏകദേശം 4:30 ആയിരുന്നു സ്റ്റാർട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ആ സമയത്ത് ആന ഇറങ്ങാൻ സാധ്യത കൂടുതലാണെന്ന്. പക്ഷേ ഞങ്ങൾ ആനയൊന്നും കണ്ടില്ല. മാങ്കുളത്ത് നിന്നും മാമലക്കണ്ടത്തേക്ക് ഏകദേശം 23 കിലോമീറ്റർ കാണും. ഞങ്ങൾ കാടിൻ്റെ പകുതിക്ക് എത്തിയപ്പോഴേക്കും ഏകദേശം ഇരുട്ടായി തുടങ്ങി. ആനപ്പിണ്ടം ഫ്രഷ് ആനപ്പിണ്ടം കൊണ്ട്, പക്ഷേ ആനയൊന്നും ഞങ്ങൾ കണ്ടില്ല. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അട്ടകടി നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ അതിനുള്ള മുൻകരുതലെടുക്കുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾ മാമലക്കണ്ട എത്തറായപ്പോഴേ ഏകദേശം ഇരുട്ടായി തുടങ്ങി. 6:30 ഞങ്ങൾ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തു. നിങ്ങൾക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ബൈക്കാണെങ്കിൽ മാമലക്കണ്ടം വഴി വരാതിരിക്കണം എന്നുള്ളത്. അവർ കടത്തിവിടില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, ഇനിയും മാറുമെന്നറിയില്ല. അതല്ല, 4x4 വെഹിക്കിൾ ഉണ്ടെങ്കിൽ, നമ്മൾ സ്വന്തം വെഹിക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴി വരാം, നല്ലൊരു എക്സ്പീരിയൻസ് ആവും. ഇനി നമ്മുടെ അടുത്ത് വെഹിക്കിൾ ഇല്ലെങ്കിൽ മാമലക്കണ്ടത്ത് നിന്ന് 4x4 വെഹിക്കിൾ അവിടെ അറേഞ്ച് അവിടെ ചെയ്ത ടീമുകളുണ്ട്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്.